ഞാൻ പറഞ്ഞ ഞങ്ങളുടെ നെറ്റ്വർക്ക് ഇതാണ് കണ്ടോ. ഞങ്ങൾ നെറ്റ് വെച്ച് ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു ചെറിയൊരു പോണ്ടാണ് കണ്ടോ. പിന്നെ സർഫസ് ശരിയല്ല കണ്ടോ, ശരിയല്ലെന്ന് പറഞ്ഞാൽ കേറ്റിറക്കമുണ്ട്, കിറവുണ്ട് കണ്ടോ, ഇങ്ങനെ കിറവുണ്ട്. ഇവിടെ ഒരു ബ്രിഡ്ജ് വന്നിട്ടുണ്ട്, നല്ല രസമുണ്ട് അല്ലേ പോണ്ടിന് മണ്ടി കൂടെ നടക്കാനായിട്ട്. ഇത് കണ്ടോ, ഇങ്ങനെയുള്ള കിറവുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഈ കിറവൊന്നും ജിയുടെ ട്യൂബ് എടുത്ത് കട്ട് ചെയ്ത് അടിക്കാനായിട്ട് നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിറവ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുഴുവൻ കട്ട് ചെയ്യണം, ജിയുടെ ട്യൂബ് അല്ലെ ജി പിയുടെ ട്യൂബ് ഇങ്ങനെ കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് അത് ഷെയ്പ്പ് ആക്കുമ്പോൾ ആ ഷെയ്പ്പ് ഒരിക്കലും ഷെയ്പ്പ് തൽക്കാലത്തേക്ക് കറക്റ്റായിട്ട് കിട്ടും, കാര്യം ശരിയാണ്, ഫിനിഷിംഗ് ഒക്കെ ആദ്യം തോന്നും. പക്ഷേ ഫ്യൂച്ചർ നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്തില്ല, അത് ദൂരം പിടിച്ചു പോകും. പിന്നെ ഇത്രയും വലിയൊരു പോണ്ട് വന്ന് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 12 MM റൗണ്ട് കമ്പിയാണ്, റൗണ്ട് കമ്പി, റൗണ്ട് ബാർ 12 MM. അതുകൂടാതെ ഇടയ്ക്ക് ഫ്രെയിം സെക്ഷൻ തിരിക്കാൻ വേണ്ടി 10 MM സ്ക്വയർ ബാറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 10 MM സ്ക്വയർ ബാർ. ഈ സ്ക്വയർ ബാർ വെച്ച് തന്നെ ഞാനിവിടെ ഇവിടെ കാണിച്ചു തരാം, ഇവിടെ കാണിച്ചു തരാം. ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഏണി പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഡ്രസ് വർക്ക് പോലെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുറച്ചുകൂടെ സ്ട്രെങ്ത് ആണ്, ഓൾറെഡി നമുക്ക് ഇതിന് മുകളിൽ കൂടെ നടന്നു പോകാൻ പറ്റും. ഉണ്ടോ, ഉണ്ടോ, നമുക്ക് ഇതുപോലെ നടന്നു പോകാം, ഒരു പ്രശ്നമില്ല. നല്ല സ്ട്രോങ് ആണ്, സ്ട്രെങ്ത് ആണ്. നമുക്ക് അത്യാവശ്യം കാര്യം സ്ക്വയർ ആയിട്ട് ഇവിടെ എടുക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിനെ ജോയിൻറ്റ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ട, സ്ക്വയർ സർഫേസ് ആകുമ്പോഴത്തേക്കിന് ജോയിൻറ്റ് നമുക്ക് കറക്റ്റായിട്ട് അടിച്ചെടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി നമ്മൾ മേളിൽ നിന്ന് പൊളിച്ച ഡ്രസ്സിൻ്റെ പഴയ ഒരു ഡ്രസ്സ് വർക്കാണ്. ആ ഡ്രസ്സ് വർക്കിൻ്റെ പീസൊക്കെ നമ്മൾ ഇവിടെ ഉപയോഗിച്ചു, കാരണം ഇവിടെ നല്ല സ്പാൻ കൂടുതലായതുകൊണ്ട് ഇവിടെ ഉപയോഗിച്ചു. ഇതുണ്ടാക്കുന്ന വീഡിയോ ഞാനങ്ങനെ എടുത്തിട്ടില്ല, കാര്യം ഇത് ഓൾറെഡി അത്യാവശ്യം ഒരു മനുഷ്യനെ ഇത് കാണുമ്പോൾ മനസ്സിലാവും, ഇത് ഇത്രയും കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതെങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഇതിന് പ്രത്യേകിച്ചുള്ള ഒരു ഇൻ്റർനാഷണൽ പണിയുടെയും പണിക്കാരുടെയും ഒന്നും ആവശ്യമില്ല ഇതുണ്ടാക്കാൻ. ഒരു സാധാരണപ്പെട്ട ഒരു വെൽഡിംഗ് ചെയ്യുന്ന വെൽഡിംഗ് വർക്ക് ഉപകരണമോ അല്ലെങ്കിൽ സാധാരണപ്പെട്ട ഒരു ഫാബ്രിക്കേഷനോ അത്യാവശ്യം ഇത് കണ്ടാൽ തന്നെ ഈ നോളജ് ഇത് എൻ്റെ ഐഡിയ എങ്ങനെയാണെന്ന് പിടുത്തം കിട്ടും. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ പിന്നെ ഒരു ഡോർ ചെയ്തിട്ടുണ്ട്. ഈ പോണ്ടിനകത്ത് നിങ്ങൾ ആലോചിക്കും ഇപ്പോൾ എങ്ങനെ ഇറങ്ങും എന്നുള്ള കാര്യം ആലോചിക്കും. ഇത് ഇടയ്ക്കൊന്ന് വൃത്തിയാക്കണം, ക്ലീൻ ചെയ്യണമെങ്കിൽ ഇതുണ്ട്, ഇവിടെ ഡോർ സെക്ഷൻ വെച്ചിട്ടുണ്ട്. ഉണ്ടോ, ഡോർ സെക്ഷനാക്കി ഇത് ഇതും ഡ്രസ് വർക്ക് പോലെ ചെയ്തേക്കുന്നുണ്ടോ, സെക്ഷനാക്കിയിട്ട് ഇതിനകത്തോടെ ഇറങ്ങാം, ഇത് ക്ലീൻ ചെയ്യാം, എന്ത് വേണം ചെയ്യാം. എന്നിട്ട് പോൺസ് ഇറക്കി ഉണ്ടോ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനും പ്രശ്നമില്ല, ഇതിന് മണ്ടയിൽ കൂടെ നമുക്ക് നടക്കാം, യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളില്ല. ഡ്രസ്സിൻ്റെ മണ്ടയ്ക്ക് കൂടെ മാത്രം നടക്കാം. ഞാനിവിടെ ഫുള്ള് തുറുവാട്ടോട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ, ഇപ്പോൾ റൗണ്ടിൻ്റെ കമ്പിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അല്ല, ഈ കിറവൊക്കെ നമുക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. കട്ടിങ് ഒന്നും വേണ്ട നമുക്ക്, ചെറുതായിട്ടൊന്ന് വെൽഡിങ്ങിൻ്റെ റാഡയിൽ ഒന്ന് പഴുപ്പിച്ച് കൊടുക്കാമെങ്കിൽ, ബെൻഡ് ആവേണ്ട സ്ഥലത്തും ചെറുതായിട്ടൊന്ന് പഴുപ്പിച്ച് കൊടുക്കാമെങ്കിൽ ഇത് കൃത്യമായിട്ട് അത് ബെൻഡായി കിട്ടും, വേറെ പ്രശ്നങ്ങളില്ല. അപ്പം ഞാനീ പറഞ്ഞ കാര്യത്തിനകത്ത് നിങ്ങളിപ്പോൾ കണ്ടു കാണില്ല, ഇതാണ് ഞങ്ങളുടെ നെറ്റ്വർക്ക്. ഞങ്ങളെപ്പോലുള്ള വെൽഡിങ്ങിന് പണിക്കാർ നെറ്റ് കൊണ്ട് ചെയ്യുന്ന വർക്കിനെയാണ് ഞങ്ങൾ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത്. ഇത് ഞാനിപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന നെറ്റ് എന്ന് പറഞ്ഞാൽ അരക്കേരയുടെ നെറ്റാണ്. കാര്യം അവരുടെ ആവശ്യമെന്ന് പറയുന്നത് ഇതിനകത്ത് കരിയിലെ വീടുണ്ട് കേട്ടോ, ഇല ഇപ്പോൾ തന്നെ ഉണ്ട്, ഇലയൊക്കെ വീണ് കിടക്കുന്ന കേട്ടോ, ഇലയെല്ലാം വീണിട്ട് കണ്ടമാനം അത് വൃത്തികേടായിട്ട് കിടക്കുകയാണ്. വൃത്തികേടായിട്ട് കിടന്നിട്ട് പിന്നെ ക്ലീൻ ചെയ്യാൻ പാട്, ഇറങ്ങി ക്ലീൻ ചെയ്യാനായിട്ട് പാടുള്ളതുകൊണ്ട്. പിന്നെ അത് മാത്രമല്ല, തവളയോ അല്ലെ എലിയോ പാമ്പോ പൂച്ചയോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇതിനകത്ത് വീട് കഴിഞ്ഞാൽ അവർക്ക് കയറി പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെള്ളം കുറവാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും സാധനങ്ങൾ വീണാൽ ഇതിവിടെ ഈ കിറവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ പോണ്ടിൻ്റെ സൈഡ് വശം തേച്ച് വെച്ച് നല്ല മിനുസമാണ്. അത് ഒരു ജീവികൾക്കും അങ്ങനെ ചാടി തിരിച്ച് കയറി പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അതെല്ലാം ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ നെറ്റിൻ്റെ ഈ ഒരു വർക്ക് ഇവർ ആവശ്യപ്രകാരം ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ബൈക്ക് കണ്ട അടിപൊളി ഒരു വീടാണ് അല്ലേ, ഈ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. ഒരു വീടും വീടിൻ്റെ കോമ്പൗണ്ടുമാണ്, നല്ല ഗാർഡനും നല്ല ഒത്തിരി വർക്ക്, ഇവിടെ സ്റ്റോൺ വർക്ക് കണ്ടിട്ടുണ്ട്. പഴയ പണ്ട് ചെയ്ത് വെച്ചിരുന്ന സ്റ്റോൺ വർക്ക്, പിന്നെ ഈ ബ്രിഡ്ജ് ചെയ്ത പുള്ളിയെ സംഭവിച്ചു അടിപൊളി സാധനമായിരുന്നു, സിവിൽ വർക്കാണ്.
കുറേ മെനക്കെട്ടിട്ടുണ്ടായിരിക്കും, ഉറപ്പാണ്. അടിപൊളി ഉറപ്പാണ്. അണക്കെട്ട് ഉപരി നല്ല ഭംഗിയാണ് വീട് കാണാനായിട്ട്. വീട് കാണാൻ നല്ല രസമാണ്. അടിപൊളി. നല്ല രീതിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായ കാര്യം, നല്ല രീതിയിൽ ഇവർ ഈ വീട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ അവർ വീട് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല വളരെ വൃത്തിയായിട്ടാണ് ആ വീട് അവർ സൂക്ഷിക്കുന്നത്. ഇതുതന്നെ കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ഇതുവരെയുള്ള ഡീറ്റെയിൽ.